ഒരു നാടിന്റെ ചരിത്രശേഷിപ്പായ വെള്ളമുണ്ട പുലോറ തറവാട് നിലംപതിച്ചു. 200 വർഷത്തിലേറെ പഴക്കമുള്ള ഈ തറവാട് കുടുംബാംഗങ്ങൾ ചേർന്നാണ് പൊളിച്ചു നീക്കിയത്. തറവാട് സംരക്ഷിക്കാൻ അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടാകാത്തതിനാലാണ് പൊളിച്ചു നീക്കിയതെന്ന് കുടുംബാംഗങ്ങൾ. 200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമേറിയ വയനാട്ടിലെ ചുരുക്കം തറവാടുകളിലൊന്നായ വെള്ളമുണ്ട പുലോറ തറവാടിന്റെ ഒരു ഭാഗമാണ് ഇന്ന് കുടുംബാംഗങ്ങൾ പൊളിച്ചു നീക്കിയത്. വർഷങ്ങളായി തകർന്നുകൊണ്ടിരിക്കുന്ന തറവാട് കഴിഞ്ഞ 2 വർഷത്തെ പ്രളയത്തിൽ പൂർണ്ണമായി തകർച്ചയിലേക്കെത്തി. ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും തറവാട് സംരക്ഷിക്കണമെന്ന് തറവാട്ടുകാരും നാട്ടുകാരും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ചെവിക്കൊള്ളാത്തതിന്റെ പരിണിത ഫലമായാണ് തറവാട് കുടുംബാംഗങ്ങൾക്ക് പൊളിച്ചു നീക്കേണ്ടി വന്നത്. ചരിത്രപുരുഷൻ തലയ്ക്കൽ ചന്തുവിന്റെ മരുമകൻ ചന്തു പണിതാണ് ഈ വീട്. ഇപ്പോൾ അച്ചപ്പൻ എന്ന ആളാണ് തറവാട്ടിൽ കഴിയുന്നത്. ഇവർ താമസിക്കുന്ന തറവാടിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയത്. തറവാടിന്റെ ബാക്കി ഭാഗങ്ങളും ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. അധികൃതർ ഇടപെട്ട് തറവാടിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെങ്കിലും സംരക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം. പല സർക്കാരും അധികാരത്തിൽ ഉണ്ടെങ്കിലും അവരെല്ലാം ഒരുപാട് സഹായങ്ങൾ, പിന്നെ ഭവന പദ്ധതിയായിട്ടും മറ്റ് പല പദ്ധതിയായിട്ടും ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കും. ഈ കാലഘട്ടം ഇത്രയായിട്ടും ഈ പുല്ലോറ ഈ തറവാടിനെ സംബന്ധിച്ചിടത്തോളം, ഈ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനപ്രതിനിധികളായ പിന്നെ വാർഡ് മെമ്പർമാർ, അതുപോലെ തന്നെ പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ നേരിട്ട് MLA വരെ 2 വർഷം മുമ്പ് ഈ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇന്നേ വരെ ഈ വീടിന് ഒരു ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഉണ്ടാക്കി കൊടുക്കാനും. ആദിവാസി ക്ഷേമത്തിനും ചരിത്ര ശേഷിപ്പുകൾ സംരക്ഷിക്കുന്നതിനും കോടികൾ ഭരണകൂടം ചിലവഴിക്കുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഒരു ചരിത്രം ഇവിടെ നിലംപതിച്ചത്. വയനാട് വിഷൻ വെള്ളമുണ്ട.